കോവിഡ് തുടങ്ങിയിട്ട് നമ്മൾ കണ്ടേക്കുന്നതിൽ ഇപ്പൊ എന്റെ പ്രാക്ടീസിൽ കണ്ടേക്കുന്നത് നമ്മൾ ഞാനൊരു ഒരു 5 to 8 പേഷ്യന്റിനെ വരെ കണ്ടിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് ഈ ബ്രസ്റ്റ് ലംബ് വെച്ചുകൊണ്ട് അതായത് ഈ ഹോസ്പിറ്റലിലേക്ക് പോകാനൊരു ഒരു മടി കാരണം വെച്ച് ആരോടും പറയാതല്ല വീട്ടിൽ തന്നെ ഇരുന്ന് അത് അഡ്വാൻസ് സ്റ്റേജ് ആയി ചേരും, അതൊക്കെ അൾസറേറ്റ് ചെയ്ത് വന്ന് അതായത് ഓപ്പറബിൾ അല്ലെങ്കിൽ നമുക്ക് നേരത്തെ തന്നെ ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റുന്ന ഒരു ലെവലിൽ നിന്ന് അത് ഒരു അഡ്വാൻസ് സ്റ്റേജിലേക്ക് പോകുന്നു. ഞാൻ തന്നെ പല ബ്രസ്റ്റ് മാത്രമല്ല വേറെ പല ഇപ്പം സി എറക്റ്റം അങ്ങനെ വന്നിട്ടുണ്ട്. ഉണ്ണിയുടെ ഒരു എക്സ്പീരിയൻസ് എന്താണല്ലോ എന്നെക്കാളും കൂടുതൽ ഉണ്ണിക്ക്, കാരണം ജനറലൈസ്ഡ് എല്ലാ ക്യാൻസർ രോഗികളും കാണുന്ന സ്ഥിതിക്ക് ഉണ്ണിക്ക് തന്നെ ഉണ്ണിയുടെ എക്സ്പീരിയൻസ് എങ്ങനെയാണ്? ഒട്ടും വ്യത്യസ്തമല്ല, അത് ബ്രസ്റ്റ് മാത്രമല്ല, ബ്രസ്റ്റ്, ലങ്, മൾട്ടിപ്പിൾ മയലോമ, ലിംഫോമ, അങ്ങനെ നാനാവിധങ്ങളായ രോഗങ്ങൾ പല ആളുകൾക്കും ഹോസ്പിറ്റലിൽ പോകാൻ പേടിയാണ്. അവർക്ക് സിംറ്റം ഉണ്ട്, അവർക്കറിയാം അവർക്ക് കുഴപ്പമുണ്ട്, പക്ഷേ പല കാര്യങ്ങൾ കൊണ്ടും അവർക്ക് ഹോസ്പിറ്റലിൽ പോകാൻ സാധിക്കുന്നില്ല. ഇതിങ്ങനെ വെച്ച് താമസിച്ച് പലതും ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റുന്ന ഒരു രോഗം ഒരുപക്ഷെ ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റത്തില്ലാത്തൊരവസ്ഥയിലാണ് നമുക്ക് പലപ്പോഴും വന്നിട്ടുള്ളത്. പ്രത്യേകിച്ച് ആ ലോക്ക്ഡൗൺ ഒക്കെ ഉണ്ടായിരുന്ന സമയത്ത് ആരും ഹോസ്പിറ്റലിൽ വരുന്നില്ലായിരുന്നു. അതിനുശേഷം ലോക്ക്ഡൗൺ ലിഫ്റ്റ് ചെയ്തിട്ടും ഒരു നല്ലൊരു ശതമാനം ആളുകളുടെ ഒരു ആ പ്രാക്ടീസ് മാറിയിട്ടില്ല. അവരാരും ഹോസ്പിറ്റലിലേക്ക് ഈ രോഗമുള്ള ആളുകൾ വരുന്നില്ല, വന്ന് രോഗം കണ്ടുപിടിക്കപ്പെടുന്നില്ല. അത് താമസിക്കുന്നതോറും ഇതിൻ്റെ സ്റ്റേജ് മാറും, രോഗം ഗുരുതരമാകും, ചികിത്സയുടെ കാഠിന്യം കൂടും, ചികിത്സ മാറാനുള്ള സാധ്യത കുറയും. ഇതൊക്കെയുണ്ട്. അല്ല, അപ്പോൾ എൻ്റെ പോയിന്റ് എന്താ വെച്ചാൽ ഇവിടുന്ന് നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്യാൻസർ സ്ക്രീനിങ് എന്ന് പറയുന്നത് അത് പബ്ലിക്കിന് മനസ്സിലാകുന്ന ലെവലിലേക്ക്, അതായത് നമുക്കൊരു ഏതൊക്കെ ക്യാൻസറാണ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ സ്ക്രീനിങ് വഴി, അതായത് നേരത്തെ കണ്ടെത്താവുന്ന ക്യാൻസർ കറൻ്റ്ലി ഏതൊക്കെയാണ് നമുക്ക്? സത്യം പറയട്ടെ, നമ്മുടെ നാട്ടിൽ സ്ക്രീനിങ് എന്നൊരു കൺസെപ്റ്റേ ഇല്ല. അത് വളരെ ദൗർഭാഗ്യകരമാണ്. ഇത്രയും വിദ്യാഭ്യാസമുള്ള കോട്ടയമൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ സീറോ പോവർട്ടി ഉള്ള സ്ഥലമാണെന്നാണ് പറയുന്നത്. ഇങ്ങനെയുള്ള ഒരു സ്ഥലത്ത് പോലും സ്ക്രീനിങ്ങിന് അതിൻ്റെ വേണ്ടതായ ഒരു പ്രാധാന്യം കിട്ടിയിട്ടില്ല, ജനങ്ങൾക്കറിയത്തില്ല. സ്ക്രീനിങ് എന്ന് ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ രോഗമുള്ള ആളുകളെ നേരത്തെ കണ്ടുപിടിച്ച് അവരെ ചികിത്സിച്ച് അവരുടെ രോഗം മാറ്റാൻ വേണ്ടിയാണ് നമ്മൾ സ്ക്രീൻ ചെയ്യുന്നത്. എല്ലാ ക്യാൻസറും നമുക്ക് സ്ക്രീൻ ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ സ്ത്രീകളെ എടുക്കുകയാണെങ്കിൽ നമുക്ക് സ്ക്രീൻ ചെയ്യാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ടത് ഒന്ന് സെർവൈക്കൽ ക്യാൻസർ. വളരെ സിമ്പിളാണ് സെർവൈക്കൽ ക്യാൻസർ സ്ക്രീൻ ചെയ്യാൻ. പാപ്സ്മിയർ എടുത്ത് നോക്കിയാൽ മതി, പാപ്സ്മിയർ, അതും 3 വർഷം കൂടുമ്പോൾ നോക്കിയാൽ മതി. വിവാഹം കഴിഞ്ഞ സ്ത്രീകൾ ഗൈനക്കോളജിൻ്റെ അടുത്ത് പോയി, വളരെ സിമ്പിളാണ് പാപ്സ്മിയർ എടുക്കാൻ. അത് എടുത്ത് നോക്കി കുഴപ്പമില്ലെങ്കിൽ വൺസ് ഇൻ എവരി 3 ഇയേഴ്സ് നോക്കുക. അതുപോലെ തന്നെ നമ്മൾ ബ്രസ്റ്റ് ക്യാൻസർ നമുക്ക് സ്ക്രീൻ ചെയ്യാൻ പറ്റുന്ന ഒരു രോഗമാണ്. അതിന് 50 വയസ്സ് കഴിയ പ്രായം മേളിൽ പ്രായമുള്ള സ്ത്രീകൾക്ക് വർഷത്തിലൊരിക്കൽ ഒരു മാമോഗ്രാം എടുത്ത് നോക്കുക എന്നുള്ളതാണ്. അത് 2 വർഷം കൂടുമ്പോഴൊരിക്കൽ എന്നുള്ളൊരു രീതിയിലേക്കൊക്കെ എവിഡൻസ് വരുന്നുണ്ട്. അപ്പം അറ്റ്ലീസ്റ്റ് ഇപ്പോഴത്തെ നമ്മുടെ തെളിവുകൾ അനുസരിച്ച് വർഷത്തിലൊരിക്കൽ മാമോഗ്രാഫി സ്ക്രീൻ ചെയ്യണം. ഇതെനിക്ക് തോന്നുന്നു നമ്മൾ ബാക്കി ബന്ധുക്കൾക്കോ അല്ലെങ്കിൽ ഫാമിലിയിലോ ഒരു ബ്രസ്റ്റ് ക്യാൻസറോ അല്ല അങ്ങനത്തെ ഒരു ഹിസ്റ്ററി ഇല്ലാത്ത ജനറൽ ആൾക്കാർക്കാണ് ഇതുള്ളത്. അപ്പം സെർവിക്സിൻ്റെ സ്ക്രീനിങ് ഉണ്ട്. സെർവിക്സ് എന്ന് വെച്ചാൽ ഗർഭാശയ ഗളം, ബ്രസ്റ്റ് ക്യാൻസർ, അതിന് സ്ക്രീനിങ് ഉണ്ട്. അതുപോലെ തന്നെ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും കോമൺ ആയിട്ടുള്ളതാണ് വൻകുടലിലെ ക്യാൻസർ. അതിന് നമുക്ക് 50 വയസ്സിന് മേളിൽ പ്രായമുള്ള എല്ലാവർക്കും, സ്ത്രീകൾക്കും പുരുഷന്മാർക്കും, കൊളോണോസ്കോപ്പി ചെയ്ത് നോക്കാം. അത് 10 വർഷത്തിലൊരിക്കൽ ചെയ്താൽ മതി കൊളോണോസ്കോപ്പി ആണെന്നൊരു. അതുപോലെ തന്നെ സ്റ്റൂൾ ഒക്കൾട്ട് ബ്ലഡ്, അതായത് മലത്തിനകത്തൂടെ രക്തം പോകുന്നുണ്ടോ ഇല്ലയോ എന്ന് അറിയാനുള്ള ടെസ്റ്റിനാണ് ഈ സ്റ്റൂൾ ഒക്കൾട്ട് ബ്ലഡ് എന്ന് പറയുന്നത്. കാണാൻ സാധിക്കത്തില്ലാത്ത രീതിയിലുള്ള മൈക്രോസ്കോപ്പിക്കലി കണ്ടുപിടിക്കുന്നത്. അപ്പം അത് എല്ലാ വർഷത്തിലും ചെയ്യണം. അല്ലെങ്കിൽ സിഗ്മോയിഡോസ്കോപ്പി ആണ് ചെയ്യുന്നതിൽ 5 വർഷത്തിലൊരിക്കൽ ചെയ്താൽ മതി. ഇതിനകത്ത് ഏതെങ്കിലും ഒരെണ്ണം ചെയ്താൽ, ഇതെല്ലാം കൂടെ ചെയ്യേണ്ട കാര്യമില്ല. ഒന്നെങ്കിൽ കൊളോണോസ്കോപ്പി 10 വർഷത്തിലൊരിക്കലാകാം, അല്ലെങ്കിൽ സിഗ്മോയിഡോസ്കോപ്പി 5 വർഷത്തിലൊരിക്കലാകാം, അതും അല്ലെങ്കിൽ നമ്മുടെ മലത്തിനകത്ത് ഉള്ള ഒക്കൾട്ട് ബ്ലഡ്, അത് വർഷത്തിലൊരിക്കൽ ചെയ്തു നോക്കുക. അപ്പം കൊളോൺ ക്യാൻസറിൻ്റെ സ്ക്രീനിങ് ഇതോടൊപ്പം ഞാനൊരു പോയിന്റ് കൂടെ പറയാം. ബേസിക്കലി എന്താ വെച്ചാൽ പല പേഷ്യൻസും നമ്മുടെ അടുത്ത് ഈ പൈൽസ് ആണെന്ന് കരുതി ബ്ലീഡിംഗ് ആയിട്ട് വരും. എല്ലാവർക്കും പൈൽസ് ആണ്, നമ്മുടെ പെരിയേനൽ സിംറ്റംസ് ബ്ലീഡിംഗ് ആണെങ്കിലും മാസ് ആണെങ്കിലും എല്ലാം പൈൽസ് ആണ്. അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്കും ചിലരെ യൂഷ്വലി പ്രശ്നങ്ങൾ കാണില്ല, പക്ഷെ ചിലരുടെയൊക്കെ നമ്മൾ കുറേ നാളുകളായിട്ട് 1 മാസം 2 മാസം അല്ലെങ്കിൽ 6 മാസമായിട്ട് ബ്ലീഡിംഗ് പിആറുള്ള ബ്ലീഡിങ് നിൽക്കുന്ന ആൾക്കാർ അത് ഒന്ന് ടെസ്റ്റിന് പോകാതെ ഓരോ എന്താ ചെറിയ രീതിയിലുള്ള സെൽഫ് മെഡിക്കേഷനുമായിട്ട് നടന്നിട്ട് അതൊരു ബേസിക്കലി ക്യാൻസർ ആയിരിക്കും, സിയർ എക്റ്റമായിരുന്നു. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ തന്നെ അറിയാം അത് ഏത് സ്റ്റേജിലേക്ക് മാറി എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു ബ്ലീഡിംഗ് ഉണ്ടെങ്കിൽ നമ്മൾ അതിന് മുമ്പ് തന്നെ നമ്മൾ സ്ക്രീൻ ചെയ്യണം. ഈ പറഞ്ഞ 10 വർഷത്തിലൊരിക്കൽ എന്നുള്ളത് മാറ്റി സിംറ്റം ഉണ്ടെങ്കിൽ നമ്മൾ അതിന് മുമ്പ് തന്നെ സ്ക്രീൻ ചെയ്യണം. ഇത് നോർമൽ ആയ ആൾക്കാർ, സിംറ്റം ഇല്ലാത്ത ആൾക്കാർക്കാണ് സ്ക്രീനിങ്. സിംറ്റം ഉള്ളവർക്കല്ല സ്ക്രീനിങ്. അപ്പം കോളൻ നമുക്ക് സ്ക്രീനിങ് ഉണ്ട്. അതുപോലെ തന്നെ
ഈ അടുത്ത കാലത്തായിട്ട് ലങ് ക്യാൻസറിനും സ്ക്രീനിങ് വന്നിട്ടുണ്ട്. ലങ് ക്യാൻസർ സ്ക്രീനിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും ലങ് ക്യാൻസർ സ്ക്രീനിങ് ചെയ്യേണ്ട കാര്യമില്ല. അത് ഹെവി സ്മോക്കേഴ്സ്, അതിൻ്റെ ഡെഫിനിഷനുണ്ട്, ഞാനിവിടെ പറയുന്നില്ല, കാരണം ഈ ഒരു ഡിസ്കഷൻ്റെ ജനറൽ പബ്ലിക്കിന് അറിയേണ്ട കാര്യമല്ല. ഹെവി സ്മോക്കേഴ്സ് ആയിട്ടുള്ള ആളുകൾക്ക് ലോ ഡോസ് സി ടി സ്കാൻ 4 മാസം കൂടുമ്പോൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലങ് ക്യാൻസർ നേരത്തെ കണ്ടുപിടിക്കാനും ലങ് ക്യാൻസർ നേരത്തെ ചികിത്സിക്കാനും അതുവഴി ലങ് ക്യാൻസർ മൂലം ഉണ്ടാകുന്ന മരണങ്ങൾ ഒഴിവാക്കുവാനും സാധിക്കും. അപ്പം സ്ക്രീനിങ്ങിൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ കണ്ടുപിടിക്കുക, നേരത്തെ ചികിത്സിക്കുക, അതുവഴി മരണങ്ങൾ ഒഴിവാക്കുക എന്നുള്ളതാണ് സ്ക്രീനിങ്ങിൻ്റെ ലക്ഷ്യം. അപ്പം ബ്രസ്റ്റിന് സ്ക്രീനിങ് ഉണ്ട്, സെർവിക്സിന് സ്ക്രീനിങ് ഉണ്ട്, കോളൺ ക്യാൻസറിന് സ്ക്രീനിങ് ഉണ്ട്, ലങ് ക്യാൻസറിന് സ്ക്രീനിങ് ഉണ്ട്, അതുപോലെ തന്നെ പുരുഷന്മാരിൽ പ്രോസ്റ്റേറ്റ് ക്യാൻസറിനും സ്ക്രീനിങ് ഉണ്ട്. പ്രോസ്റ്റേറ്റ് ക്യാൻസറും സ്ക്രീനിങ് വളരെ സിമ്പിളാണ്, പി എസ് എ നോക്കുക, അതുപോലെ തന്നെ ബ്ലഡിലുള്ള ടെസ്റ്റാണ്, പ്രോസ്റ്റേറ്റ് സ്പെസിഫിക് ആന്റിജൻ ആണ്, അത് ചെയ്ത് നോക്കാം. അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ ഡോക്ടറിനെ കൊണ്ട് ഡിജിറ്റൽ റെക്ടൽ എക്സാമിനേഷൻ, അതായത് ഡോക്ടർ ഗ്ലൗസ് ഇട്ട് മലദ്വാരത്തിനകത്ത് പരിശോധിച്ച് പ്രോസ്റ്റേറ്റ് പരിശോധിച്ച് നോക്കും, അതിന് തടിപ്പുണ്ടോ കുറയുണ്ടോ. അപ്പൊ അങ്ങനെ നമ്മൾ നോക്കി നമുക്ക് പ്രോസ്റ്റേറ്റ് ക്യാൻസറിന് സിംപ്റ്റം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ പ്രോസ്റ്റേറ്റ് ക്യാൻസർ ഉണ്ടെങ്കിൽ നേരത്തെ കണ്ടുപിടിക്കാനും അത് നേരത്തെ ചികിത്സിക്കാൻ പറ്റും. ജനറലി ഇത്രയും ക്യാൻസറിനെ നമുക്ക് സ്ക്രീൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓറൽ ക്യാവിറ്റി നമുക്ക് സ്ക്രീനിങ്ങിന് എവിഡൻസ് ഇല്ല, എന്നാലും നമുക്ക് ചെയ്യാൻ പറ്റും. കാരണം ഈ എവിഡൻസുകളൊക്കെ വന്നിരിക്കുന്നത് ഒന്നെങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ അമേരിക്കയിൽ നിന്നാണ്. അവിടെ ഈ ഓറൽ ക്യാൻസർ എന്ന് പറയുന്നത് അവരൊരു ഹെൽത്ത് പ്രോബ്ലം അല്ല, അതുകൊണ്ട് അവരതിനെക്കുറിച്ച് പഠിച്ചിട്ടില്ല. എന്നിരുന്നാലും വായിക്കകത്ത് അൾസർ, പുണ്ണ്, വ്രണം അതുള്ള ആളുകൾ അതിനോട് പ്രത്യേകിച്ചും 2 ആഴ്ചയിൽ കൂടുതൽ അത് ഉണങ്ങാതെ നിൽക്കുവാണെന്ന് വരിക, അതിനോടനുബന്ധിച്ച് കഴുത്തിലോ ഒക്കെ ഗ്ലാൻഡുകൾ, അത് ലിംഫ് ഗ്ലാൻഡ് വീർത്തിരിപ്പുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഡോക്ടറിനെ കണ്ട് പരിശോധിപ്പിച്ച് അത് ക്യാൻസർ അല്ലെന്ന് ഉറപ്പ് വരുത്തണം. അതുപോലെ തന്നെ എല്ലാവർക്കും ചെയ്യാവുന്നതാണ്, എല്ലാവരുടെയും വീട്ടിലൊരു ഒരു മിറർ കാണും, ഒരു മിററിൻ്റെ മുമ്പിൽ പോയി നിന്നിട്ട് വാ തുറന്ന് നമ്മൾ ചുണ്ട് മുതൽ അണ്ണാക്ക് വരെ നമുക്ക് സ്വന്തമായിട്ട് പരിശോധിക്കാം. മാസത്തിലൊരിക്കലെങ്കിലും ചെയ്താൽ മതി. ചെയ്ത് നോക്കുമ്പോൾ അവിടെ പുണ്ണുണ്ടോ, അതായത് വ്രണമുണ്ടോ, എന്തെങ്കിലും കളർ ചേഞ്ച്, അത് പ്രത്യേകിച്ച് നമുക്ക് തൂത്ത് കളഞ്ഞാൽ പോകത്തില്ലാത്ത രീതിയിലുള്ള പാടുകൾ, പ്രത്യേകിച്ചും വൈറ്റ് പാഡ്, വെള്ള കളറുള്ള പാടുകൾ, അതിന് നമ്മൾ ല്യൂക്കോപ്ലേക്കിയ എന്ന് പറയും, റെഡ് അതായത് ചുമപ്പ് കളറുള്ള പാടിന് നമ്മൾ എറിത്രോപ്ലേക്കിയ എന്ന് പറയും. അങ്ങനെയുണ്ട്, ഇതൊക്കെ നമുക്ക് നോക്കാൻ പറ്റും. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് സിമ്പിളായിട്ട് പ്രത്യേകിച്ച് കാശിലോ ഒന്നും ഇല്ലാതെ ചെയ്യാൻ പറ്റും, മനസ്സിലാകാവുന്ന കാര്യങ്ങൾ ഇതെങ്ങനെയൊക്കെയാണ് നമുക്ക് സ്ക്രീനിങ് ഉള്ളൂ. അത് പറഞ്ഞ കൂട്ടത്തിൽ എനിക്ക് തോന്നുന്നു ഒരു കാര്യം ഇവിടെ പറയാം, നമുക്ക് സ്ത്രീകൾക്ക് സെൽഫ് ബ്രസ്റ്റ് എക്സാമിനേഷൻ എന്ന് പറയുന്ന ഒരു പോയിന്റ് കൂടെ ഉണ്ടല്ലോ, യൂഷ്വലി നമ്മൾ ഇരുന്നിട്ടും അതിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും നല്ലത്. ഈ സെൽഫ് ബ്രസ്റ്റ് എക്സാമിനേഷൻ ഒരു കൺസെപ്റ്റ് ആയിട്ട് പണ്ട് കാലത്ത് വളരെ പ്രചാരം നേടിയ ഒരു കാര്യമാണ്. വിദേശ രാജ്യങ്ങളിലൊന്നും ഇപ്പോൾ അതിന് വലിയ പ്രാധാന്യമില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ എല്ലാവരും ആനുവൽ മാമോഗ്രാഫി ചെയ്യുന്നുണ്ട്, പക്ഷേ നമ്മുടെ നാട്ടിൽ ഇപ്പോഴും അതിന് പ്രാധാന്യമുണ്ട്. വിദേശ രാജ്യങ്ങളിൽ അതിന് പ്രാധാന്യം ഇല്ലാത്തതിന് കാരണം അത് എക്സാമിൻ ചെയ്ത് കഴിയുമ്പോൾ പലർക്കും അതിനകത്ത് ലംബുണ്ടെന്ന് തോന്നും, അത് അവർക്ക് ഒത്തിരി ആങ്സൈറ്റി ഉണ്ടാക്കും. അവരെല്ലാവരും മാമോഗ്രാഫി മിക്കവാറും എല്ലാവരും ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ അതിന് പ്രാധാന്യം ഇല്ലെങ്കിലും നമ്മുടെ നാട്ടിൽ പ്രാധാന്യമുണ്ട്. നമ്മുടെ നാട്ടിൽ എല്ലാ സ്ത്രീകളും അവരവരുടെ സ്ഥാനം, ആ സ്ഥാനത്തെക്കുറിച്ച് പൂർണ്ണമായിട്ടും ബോധവതികളായിരിക്കും. എങ്ങനെയാണ് അത് ഇരിക്കുന്നത്, അതിൻ്റെ ഷെയ്പ്പ് എങ്ങനെയാണ്, ടെക്സ്ചർ എങ്ങനെയാണ്, അതിൽ ബ്രസ്റ്റിൻ്റെ നിപ്പിൾ എന്ന് വെച്ച് നിപ്പിൾ എങ്ങനെയാണ്. അതും എനിക്ക് തോന്നുന്നു ഇതുപോലെ തന്നെ ഒരു കണ്ണാടിയുടെ മുമ്പിൽ നമ്മൾ നോക്കുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൈകൾ 2 സൈഡിലും ഒരേപോലെ വെച്ചിരിക്കും, അതുപോലെ തന്നെ ഉയർത്തി നോക്കണം. ഈ നിപ്പിൾ 2 ഒരേ ലെവലിലാണോ എന്ന് നോക്കണം, നിപ്പിൾ അകത്തോട്ട് കുഴിഞ്ഞിട്ടുണ്ടോ എന്ന് നോക്കണം, എന്തെങ്കിലും നിപ്പിൾ ഡിസ്ചാർജ് ഉണ്ടോ എന്ന് നോക്കണം, അതോടൊപ്പം തന്നെ എവിടെയെങ്കിലും മുഴകളുണ്ടോ എന്ന് നോക്കണം. അതുപോലെ തന്നെ ഈ ബ്രസ്റ്റിൽ എവിടെയെങ്കിലും അകത്തോട്ട് കുഴിവുകളോ അല്ലെങ്കിൽ പ്യൂടി ഓറഞ്ച് അപ്പിയറൻസോ അല്ലെങ്കിൽ ഓറഞ്ചിൻ്റെ തൊലി പോലെയുള്ള നീര് വന്നിട്ടുള്ള ചെറിയ ചെറിയ കുഴികൾ പോലെ ഉണ്ടോ എന്ന് നോക്കണം. അതോടൊപ്പം ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം, ലെഫ്റ്റ് ബ്രസ്റ്റ് നമ്മുടെ റൈറ്റ് ഹാൻഡ് വെച്ചും റൈറ്റ് ബ്രസ്റ്റ് നമ്മുടെ ലെഫ്റ്റ് ഹാൻഡ് വെച്ച് നമ്മൾ തന്നെയാണ് എക്സാമിൻ ചെയ്യേണ്ടത്. യൂഷ്വലി കാണുന്ന ഒരു മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്ത്രീകൾ ശ്രദ്ധിക്കുന്നത് നമ്മൾ ആരോട് ചോദിച്ചാലും അവർ നമ്മളോടൊപ്പം പേഷ്യൻറ്റോട് ചോദിക്കുമ്പോൾ അവർ ഒരു ഡൗട്ട് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, യൂഷ്വലി നമ്മൾ ഈ പാം ഓഫ് നമ്മുടെ ഫിംഗേഴ്സ് വെച്ചിട്ട് നമ്മുടെ ചെസ് ബോളിന് എഗനിസ്റ്റ് ആയിട്ട് ഇങ്ങനെ പാൽപേറ്റ് ചെയ്ത് നോക്കാം, ഇങ്ങനെ വേണം നമ്മൾ എക്സാമിൻ ചെയ്യാൻ. ചില നമ്മൾ ഇങ്ങനെ പാൽപേറ്റ് ചെയ്ത് നോക്കിയാൽ നമുക്കൊരു ഫീലിംഗ് ഓഫ് ഒരു ഫോൾസ് ലംബിനെസ് നമുക്ക് തോന്നും, അത് പലർക്കും ഒരു കൺസേൺ ആണ്. അതായത് ബിബിൻ പറഞ്ഞു വരുന്നത് ഒരിക്കലും സെൽഫ് ബ്രസ്റ്റ് എക്സാമിനേഷൻ ചെയ്യുമ്പോൾ വിരലുകളുടെ അഗ്രഭാഗം കൊണ്ട്, അതായത് അരിമണി പെറുക്കുന്ന പോലെ, നമ്മൾ ഒരിക്കലും ബ്രസ്റ്റ് പാൽപേറ്റ് ചെയ്ത് ബ്രസ്റ്റ് പരിശോധിച്ച് നോക്കാൻ പാടില്ല. കാരണം എല്ലാ സ്ത്രീകളുടെയും ബ്രസ്റ്റ് ഉണ്ടാക്കിയിരിക്കുന്നത് പല
അതായത് ഒരു 10-20-25 കൊഴുപ്പ് കട്ടികൾ ചേർന്നാണ് ലോബ്യൂൾസ് കൊണ്ടാണ് ബ്രസ്റ്റ് ഉണ്ടാക്കിയത്. അപ്പോൾ നമ്മൾ എപ്പോഴും ഇങ്ങനെ കൈ വിരലിൻ്റെ അഗ്രഭാഗം കൊണ്ട് നമ്മൾ ബ്രസ്റ്റ് പരിശോധിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എല്ലാവർക്കും എല്ലാ സ്ത്രീകൾക്കും മനസ്സിലും അതിനകത്ത് കട്ടിയുണ്ടാവും മുഴയുണ്ടാവും എന്ന് തോന്നുള്ളൂ. ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. ബ്രസ്റ്റ് എക്സാമിൻ ചെയ്യേണ്ടത് ആ വിരലിൻ്റെ പാമ ഈ ഒരു ഇതുണ്ടോ, ഈ ഒരു സ്ഥലം വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഭാഗം ഇത് വെച്ചിട്ടാണ് നമ്മൾ ഇങ്ങനെ അത് ചെസ്റ്റ് വോളിനോട് ഇങ്ങനെ അമർത്തി പരിശോധിക്കുക. ഇത് ഏറ്റവും നല്ല രീതിയിൽ പരിശോധിക്കാൻ പറ്റുന്നത് കുളിച്ച് സോപ്പ് തേക്കുന്ന അവസ്ഥയിലാണ്. അപ്പം നല്ല രീതിയിൽ മനസ്സിലാവും, അതിനകത്ത് മുഴകളുണ്ടെങ്കിൽ മനസ്സിലാവും. അത് മാസത്തിൽ ഒരിക്കലെങ്കിലും എല്ലാ സ്ത്രീകളും ബ്രസ്റ്റ് എക്സാമിനേഷൻ ചെയ്യണം. മുഴയോ അല്ലെന്ന് വരിയില് എന്തെങ്കിലും ആ ബ്രസ്റ്റിന് വ്യത്യാസം എന്ത് വ്യത്യാസമാണ് അതുപോലെ ഈ പറഞ്ഞ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നാച്ചുറൽ ആയിട്ട് അവർ ഒരു ഡോക്ടറെ കാണണം, സംശയമൊന്നുമില്ല.